ബൈബിളിലെ ഒന്നാം അധ്യായത്തിലെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി. ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ പറയുന്നു, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ്. സോ ഹെവൻസ് എന്ന് പറയുന്നതിൻ്റെ മലയാള പരിവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗമെന്ന് മാത്രമല്ല അതിന് ആകാശങ്ങൾ എന്നുകൂടെ അർത്ഥമുണ്ട്. ശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ആകാശങ്ങൾ, സ്കൈ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്തരീക്ഷത്തെക്കുറിച്ചും ശൂന്യാകാശത്തെക്കുറിച്ചും അതിനപ്പുറത്തുള്ള ഏകദേശം 7 ലെയറുകളോളമുള്ള വിവിധ തട്ടുകളെക്കുറിച്ച് ആ കുഞ്ഞ് പറഞ്ഞു തരും. ബൈബിളിലും ഇത് തന്നെയാണ് സ്വർഗമെന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വർഗമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ആകാശങ്ങളിലെ വിവിധ തട്ടുകളാണ് എന്നുള്ളത് നല്ല രീതിയിൽ ബൈബിൾ വായിക്കുന്ന പഠിക്കുന്ന ഒരാളിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിൽ കാര്യങ്ങളെ വിചിന്തനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തെക്കുറിച്ച് ഇങ്ങനൊരു പരാമർശമുണ്ട്, സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവും. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ മനസ്സിനകത്ത് ഉള്ള ഒരു പിക്ചർ, സ്വർഗത്തിനകത്ത് ഒരു സ്വർണ്ണ കസേര, ഒരു സിംഹാസനമുണ്ട്, അവിടെ ദൈവം ഇരിക്കുന്നു, അവിടെ നിന്ന് ദൈവത്തിൻ്റെ കാലിങ് നീണ്ട താഴെ ഭൂമിയിൽ ചവിട്ടിയായിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വികലമായ കാഴ്ചപ്പാടാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്കുള്ളത്. എന്നാൽ ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ വാക്യത്തിൻ്റെ അർത്ഥം അതല്ല. അതൊരു ആലങ്കാരിക ഭാഷയാണ്. ആകാശത്തിന് എത്ര തട്ടുകളുണ്ടോ അത്രയും തട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന, ഭൂമിയിലും അവൻ്റെ സാന്നിധ്യമുള്ള, സർവവ്യാപിയായ ദൈവത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഒരു ആലങ്കാരികമായ ഭാഷയാണ് സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠം എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരർത്ഥം ഇത്രയേ ഉള്ളൂ, സർവവ്യാപിയായ ദൈവം, സർവപ്രപഞ്ചവും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ സാന്നിധ്യം. സോ ആകാശത്തിൻ്റെ ഏത് തട്ടിൽ പോയാലും നാം കൈവീശുന്ന ഈ ഒന്നാം തട്ട് മുതൽ അന്തരീക്ഷത്തിൻ്റെ അപ്പുറത്ത് വിധാനത്തിന് അപ്പുറത്തുള്ള സെക്ഷൻ, അത് കഴിഞ്ഞ് ശൂന്യാകാശം, സൗരയൂഥത്തിനപ്പുറത്തുള്ള സെക്ഷൻ, ഇങ്ങനെ പല തട്ടുകളായുള്ള ആകാശ മണ്ഡലത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ പ്രസൻസ്. സോ സർവവ്യാപി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലും മനസ്സിലാകാത്ത ഒരുവനാണ് ക്രിസ്ത്യാനി. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കാഴ്ചപ്പാട് സ്വർഗമെന്ന് പറയുന്നത് ഭൂമി പോലെ മറ്റൊരു രാജ്യമാണെന്നും അവിടെ ഒരു കൊട്ടാരമുണ്ടെന്നും ആ കൊട്ടാരത്തിനകത്ത് ദൂതന്മാരും വിശുദ്ധന്മാരുമെല്ലാം ഇങ്ങനെ രണ്ട് സൈഡിലും ഇരിക്കുന്നുവെന്നും അവിടെ ഒരു സിംഹാസനമുണ്ടെന്നും അവിടെ ദൈവം ഇങ്ങനെ ഇരിക്കുന്നുവെന്നും ഇങ്ങനെ വികലമായ കാഴ്ചപ്പാടാണ് ഇന്ന് ക്രിസ്ത്യാനികൾക്ക് ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഉള്ളത്. എന്നാൽ സ്വർഗമെന്ന് പറയുന്നത് ഭൂമി പോലെ മറ്റൊരു സ്ഥലമല്ല എന്നും അത് ആകാശമണ്ഡലങ്ങളാണെന്നും ആകാശത്തിൻ്റെ വിവിധ തട്ടുകളാണെന്നും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവചൈതന്യമാണ് ദൈവമെന്നുള്ളതും ബൈബിൾ തന്നെ വ്യക്തമാക്കി ക്രിസ്ത്യാനികളുടെ മനസ്സിലിരിക്കുന്ന കൺസെപ്റ്റ് അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ്. സോ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള മിഥ്യയായ ധാരണ പൊളിയുമ്പോൾ തന്നെ ക്രിസ്തീയ മതത്തിൻ്റെ ഒരു അടിത്തറ പൊട്ടിത്താറുമാറാകും. ഇതുപോലെ മറ്റ് 2 തൂണുകളെക്കുറിച്ച് ഞാൻ മറ്റൊരവസരത്തിൽ പറയാം. ഒന്ന് യേശുവിൻ്റെ 2ാം വരവ്, പിന്നൊന്ന് സാക്രമെന്തുകൾ. സാക്രമെന്തുകളെക്കുറിച്ച് കുറച്ചൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുർബാനയെക്കുറിച്ച് ആധികാരികമായി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, സ്നാനത്തെക്കുറിച്ച് ആധികാരികമായി മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു. സോ ഇത്തരത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെയും മനുഷ്യൻ്റെ ചിന്തകളെയും അബലമാക്കി സ്ഥാപിച്ചെടുത്തിരിക്കുന്ന കുറേ തത്വസംഹിതകളാണ് പല മതത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളത് അടുത്ത തലമുറയെങ്കിലും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിച്ച ഫ്രീഡത്തിലുള്ള സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ലൈഫ് അടുത്ത തലമുറയ്ക്കെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയേനെ.